നമസ്കാരം. ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് പുതിയൊരു നാട്ടുരാഗത്തിലുള്ള ഒരു കീർത്തനം പഠിക്കാം. നാട്ടുരാഗം 36-ാമത്തെ മേളകർത്ത രാഗമായ ചരനാട്ടിൽ നിന്നും ജനിച്ച രാഗമാണ്. ദീക്ഷിത കൃതിയാണ് മഹാഗണപതി. നിങ്ങളിത് കീർത്തനം കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ചതുരസ്ര ജാതി ഏകതാളത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചിലവർ ആദ്യതാളത്തിലും പാടി കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നാട്ടുരാഗത്തിൻ്റെ ആരോണവരോണം പാടാം. സരി സരി ഗമപദ നിസ സാനി പമ്മ രീസ എന്നും അവരോണ രണ്ട് രീതിയിലുണ്ട്. ചില ഭാഗത്ത് സാനി പമ്മ ഗമരീസ എന്നും സ്വീകരിച്ചിരിക്കുന്ന ഒരു പാഠഭാവം കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം ചില സംഗീതജ്ഞന്മാർ ഇങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത്. സരി ഗമ പദ നിസ സാനി പമ്മ രീസ. നിങ്ങൾ അതുകൊണ്ട് ഒരു നാട്ടുരാഗത്തിൻ്റെ കീർത്തനം വേറെ കൃതികൾ പഠിക്കുമ്പം അതിൽ സ്വീകരിച്ചിരിക്കുന്ന ആരോണം അവരോണം പഠിക്കുക. ഇങ്ങനെയും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ഷഡ്ശ്രുതി ദൈവതം, കാകളി നിഷാദം. ഈ ഷഡ്ശ്രുതി ഋഷഭം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗാന്ധാരമാണ്. അതുപോലെ തന്നെ ഷഡ്ശ്രുതി ദൈവതം എന്ന് പറഞ്ഞാൽ കൈശി നിഷാദം. ഈ കൈശി നിഷാദത്തെ നമ്മൾ ദൈവമായിട്ട് പിടിക്കുക. എന്നാണ് അതിൻ്റെ അർത്ഥത്തിൽ വരുന്നത്. അത് നമുക്ക് അവരോണത്തിൽ ദൈവം പ്രയോഗിക്കുന്നില്ല. സനി ബമ്മ റീസ് അവരോണത്തിൽ ഗാന്ധാരവും ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമുക്കിതിൻ്റെ പല്ലവി ഒന്ന് പാടാം. ചതുർശ്രയാദി ഏകതാളം എന്ന് ഞാൻ പറഞ്ഞില്ലേ. 1, 2, 3, 4 ഇത് ഇത്രയേ ഉള്ളൂ ചതുർശ്രയാദി ഏകതാളം. നാല് മാത്രമാണ്. മഹാഗണപതി ആ ഋഷഭം പ്രയോഗിക്കുന്നത് നമ്മൾ പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പാടി പാടണം, അല്ലെങ്കിൽ ഋഷഭം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ആ ഒന്നാമത്തെ സംഗതി മനസ്സിലായില്ലേ. നമുക്കിനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. പാനിമ പാമ മഗ പമ രീസ നോക്കാം. പ
പാനി പാമ മഗ പമരി സ സസനി സ പാപ്പമരി സഗമ സസനി സ പാപ്പമരി സഗമ പാനി പാമ മഗ പമരി സ സസനി സ സസരി ഗമ നമുക്ക് താളത്തിൽ നോക്കാം. പാനി പാമ മഗ പമരി സ സസനി സ സസരി ഗമ ഒന്ന് നോക്കി. പാനി പാമ മഗ പമരി സ സസനി സ സസരി ഗമ നമുക്ക് ഇനി അതിൻ്റെ സാഹിത്യം നമുക്ക് എങ്ങനെ പടം നോക്കാം. മഹാഗണപതി മനസ സസനി സ അത് നമ്മുടെ മുകളിൽ ഒന്നാമത്തെ സംഖ്യയുടെ റിപ്പീറ്റേഷനാണ്. മനസ സ്മരാമി പാപ്പമരി സഗമ സ്മരാമി മഹാഗണപതി മനസ സ്മരാമി മഹാഗണപതി മനസ സ്മരാമി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ നോക്കാം. മൂന്ന് സംഗതിയേ അതിനുള്ളൂ. ദീക്ഷിതരുടെ ഗ്രന്ഥത്തിൽ അത് കണ്ടിട്ടുള്ളൂ, മൂന്നെണ്ണേ കണ്ടിട്ടുള്ളൂ. നമുക്ക് മൂന്നാമത്തെ നോക്കാം. സരി പമരി സരി സരി പമരി സരി പമഗമ സരി പമഗ പമ രി സരി സരിവ സരി പമഗമ സരി പമഗ പമ രി സ കൂട്ടി പാടണം. സരി പമഗ പമ രി സ രി സ സരി രി സരി പമഗമ സരി പമഗ പമ രി സ രി സ സരി രി സരി പമഗമ താളായിട്ട് നിങ്ങൾ പാടണം. ഞാൻ താളം പിടി ഇടുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കി. സരി പമഗ പമ രി സ രി സ സരി രി സരി പമഗമ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സാഹചര്യം നോക്കി. മഹാഗണപതി ഓക്കെ മഹാഗണപതി സരി പമഗ പമ രി സ മഹാഗണപതി മന രി സ മന സ സരി വ അതാണ് നൊട്ടേഷൻ. മന സ സ്മരാമി മ ഒന്ന് അത് ഒന്ന് നോക്കി. മഹാഗണപതി മന സ സ്മരാമി മഹാഗണപതി മന സ സ്മരാമി മഹാഗണപതി വസിഷ്ഠ വാമദേവാദി വന്ദിത എൻ്റെ അടുത്ത ലൈന മഹാഗണപതി അതാണ് നമുക്ക് ആദ്യത്തെ പല്ലവിയുടെ ആദ്യത്തെ സംഗതി. വസിഷ്ഠ വാമദേവാദി വന്ദിത പവാനി പാമഗമരി സസരിഗമ അതാണ് എൻ്റെ നൊട്ടേഷൻ. പവാനി പാമഗമരി സസരിഗമ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ മഹാഗണപതി വസിഷ്ഠ വാമദേവാദി വന്ദിത പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പല്ലവിയുടെ ഒന്നാമത്തെ സംഗതി ഒന്നര പാടി പല്ലവി തിരിയും. അപ്പോൾ എൻ്റെ മൂന്നാം നമ്മൾ ഇപ്പോൾ പഠിച്ച എൻ്റെ മൂന്നാമത്തെ സംഗതി ഒന്ന് പാടിയുണ്ട്. സരി പമഗ പമ രി സ രി സ സരി രി സരി പമഗ പമ ഗണപതി
അപ്പൊ നമുക്ക് എന്റെ ആ സാഹിത്യം ഒന്ന് പഠിക്കേ. മഹാഗണപതി വസിഷ്ഠ വാമദേവാദി വന്ദിത മഹാഗണപതി. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ കീർത്തനത്തിൻ്റെ പല്ലവി നന്നായിട്ട് മനസ്സിലായെങ്കിൽ, നന്നായിട്ട് പാടുക, മനസ്സിലായെങ്കിൽ നിങ്ങൾ അത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ അന്നപല്ലവി നമുക്ക് പഠിക്കാം. നമുക്ക് വീണ്ടും അടുത്ത ഭാഗമായിട്ട് കാണാം. നമസ്കാരം.